പിന്നെ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ പേയ്മെന്റ്സ് അല്ലേ, നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ പേയ്മെന്റ് മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. അപ്പൊ പരിഗണിക്കാതെ പോയ ഒരു പേയ്മെന്റ് അവിടെ കിടക്കുന്നുണ്ട് ക്യാപിറ്റൽ പേയ്മെന്റ്. ആ ക്യാപിറ്റൽ പേയ്മെന്റുകളാണ് പിന്നെ അസസ് ചെയ്യുന്ന മറ്റൊരു കാര്യം. പിന്നെ വല്ല ഔട്ട്സ്റ്റാൻഡിങ് ഇൻകങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ, നമുക്ക് സമയമായിട്ടും കിട്ടാതെ പെൻഡിങ്ങിൽ നിൽക്കുന്ന വല്ല വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ വരിസംഖ്യ 2020 വരിസംഖ്യ കിട്ടാതെ പെൻഡിങ് ആയി നിൽക്കുന്നതൊക്കെ ക്വസ്റ്റ്യനിൽ പറയും. ഇപ്പം ഈ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അത് നമുക്ക് ഈ ബാലശ്ശേരി കഴിഞ്ഞിട്ട് അടുത്ത ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറയും. ഈ പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് സം സ്പെസിഫിക് അല്ലെങ്കിൽ സം പെർട്ടിക്കുലർ റൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കായിട്ട് തന്നെ നമുക്ക് ആ ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഈ വരിസംഖ്യയെക്കുറിച്ച് മാത്രം പഠിക്കാനുണ്ട്, അതുപോലെ ഡൊണേഷനെ കുറിച്ച്, അതുപോലെ ടൂർണമെൻ്റ് ഫണ്ട്, അതുപോലെ തന്നെ സ്റ്റേഷനറി ഉപയോഗപ്പെടുത്തിയതിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ പ്രത്യേകം പ്രത്യേകം ഓരോന്നും ഓരോന്നും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, അതായത് ഏതെങ്കിലും ഇൻകം ഏതെങ്കിലും ക്ലബിന് കിട്ടാതെ പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ അത് കിട്ടുമെങ്കിൽ അത് നമ്മളുടെ അസറ്റാണ്. അത്തരം കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ബാലൻസിറ്റ് ഉൾപ്പെടുത്തും. പ്രത്യേകം ശ്രദ്ധിക്കുക, ലാബിലിറ്റി സൈഡ്, അസറ്റ് സൈഡ്. ലാബിലിറ്റി സൈഡിൽ ഫസ്റ്റ് ഇതായിട്ട് തന്നെ ക്യാപിറ്റൽ ഫണ്ട്, നമുക്കത് അറിയില്ല എവിടെയായിട്ട് ക്യാപിറ്റൽ ഫണ്ട് ക്വസ്റ്റ്യൻ തിരഞ്ഞാൽ കിട്ടൂല. ആ ക്യാപിറ്റൽ ഫണ്ട് കാണുന്നെങ്കിൽ ഇത് ഇപ്പം നമ്മൾ പറഞ്ഞ 2017 ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ 2019 ബാലൻസ് ഷീറ്റ് നമ്മൾ തന്നെ ഇതിനോടനുബന്ധിച്ച് വരയ്ക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ 2008 തവണ വരയ്ക്കാൻ പറഞ്ഞെങ്കിൽ 2007 ഒരു ബാലൻസ് ഷീറ്റ്, അതായത് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താ, 2020 വരയ്ക്കുന്ന ബാലൻസ് ഷീറ്റിന് ക്യാപിറ്റൽ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2019 ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ 2019 ബന്ധപ്പെട്ട അസറ്റുകളെയും ലാബിലിറ്റികളെയും നമ്മൾ എഴുതിയിട്ട് ഈക്വൽ ആവാൻ വേണ്ടി നമ്മൾ എമൗണ്ട് ചേർത്തി കൊടുക്കേണ്ടി വരും ലാബിലിറ്റി സൈഡിൽ. ആ എമൗണ്ട് നേരെ എഴുതുന്നതാണ് ക്യാപിറ്റൽ ഫണ്ട്. ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ബാലൻസിങ് ഫിഗർ, രണ്ട് സൈഡിലും ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര എഴുതിയാലാണ് ടാലി ആവുക, ചില എമൗണ്ട് ആണ് ഇവിടുത്തെ ക്യാപിറ്റൽ ഫണ്ട്, ആ ഫണ്ടാണ് ഇവിടെ വന്ന് എഴുതുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ 500 ഇവിടെ 1000. ഇപ്പോൾ നമ്മൾ ബാലൻസ് ഫിഗർ എത്ര എഴുതി കൊടുക്കും, ഇവിടെ 1500 ഇവിടെ 500 ആണെങ്കിൽ ഇവിടെ 1000 കൊടുത്താലാണ് എന്താവുക ക്യാപിറ്റൽ, പിന്നെ രണ്ട് സൈഡും ടാലി ആവുക. അപ്പോൾ ആ 1000 രൂപ ആയിരിക്കും നമ്മൾ ഇവിടെ 2020 ക്യാപിറ്റൽ ഫണ്ടായിരിക്കും 1000 രൂപ. അതിൻ്റെ കൂടെയാണ് നമ്മൾ 2020 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് സർപ്ലസ് ആഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കാം, ഇവിടെ ക്യാപിറ്റൽ ഫണ്ട് ആഡ് സർപ്ലസ് ലെസ് ഡെഫിസിറ്റ് ഒക്കെ ഓർത്ത് വെക്കണം. ദെൻ ഓൾ ക്യാപിറ്റൽ റിസീപ്സ്, ദെൻ ആഫ്റ്റർ സ്പെഷ്യൽ ഫണ്ട്സ് ലൈക്ക് ടൂർണമെൻറ്റ് ഫണ്ട് ഓർ പിന്നെ എന്താ പറയുക പവലിയൻ ഫണ്ട്, ബിൽഡിംഗ് ഫണ്ട് എക്സെട്ര. ആൻഡ് വേക്കൻസി അസറ്റ് സൈഡ് ഓൾസോ അസെറ്റ്സ് ആർ ദെയർ, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച പോലെ തന്നെ അസറ്റുകളുണ്ട്. ആൻഡ് ഇഫ് ദെയർ ഈസ് എനി ഡിപ്രീസിയേഷൻ ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദീസ് അസെറ്റ്സ് എന്ന് നമുക്കറിയാം. പിന്നെ ക്യാപിറ്റൽ പേയ്മെൻറ്റ്, അത് വലിയ വലിയ പേയ്മെൻറ്റുകൾ പ്രാധാന്യത്തിൽ വരും. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകങ്ങൾ, അതായത് 2020 ഔട്ട്സ്റ്റാൻഡിങ് ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് സൈഡും കറക്റ്റ് ഒരേ എമൗണ്ട് കിട്ടിയിട്ടാണ് ഇത് ടാലി ആക്കി നമ്മൾ വർക്കൗട്ട് ചെയ്ത് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ക്ലിയർ ആക്കും. ഇനി ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 5 മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. വരിസംഖ്യ എന്ന് പറയുന്ന ഒരു ഐറ്റത്തിൻ്റെ നേരെ 500,000 ഉണ്ടാവും. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയും വരിസംഖ്യ കിട്ടാനുള്ളത് നേരത്തെ കിട്ടിയത് അഡ്വാൻസ് ആയിട്ട് കിട്ടിയത്, കഴിഞ്ഞ വർഷം കിട്ടാനുണ്ടായിരുന്ന വരിസംഖ്യ ഇപ്പോൾ കിട്ടിയത്, കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് വരിസംഖ്യ, കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് വരിസംഖ്യ, അങ്ങനെ വരിസംഖ്യനെ കുറിച്ച് 4-5 വരി ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, കാൽക്കുലേറ്റ് ദ എക്സാക്ട് എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എത്തിക്കേണ്ട യഥാർത്ഥ വരിസംഖ്യ എത്ര എന്ന രീതിയിൽ 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രത്യേകം അത് കാണിച്ച് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്യാം. തൽക്കാലം നിങ്ങൾ ബാലൻസ് ഷീറ്റിനെ കുറിച്ച് മനസ്സിലാക്കുക. അനുബന്ധമായിട്ട് നമ്മൾ ഇതിനോട് തുടർന്ന് നമ്മൾ ഇതിൻ്റെ ഫോർമാറ്റ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. അത് വെച്ച് നമ്മൾ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്.